ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ഇടക്കാല സർക്കാരിനെ മുഹമ്മദ് യൂനുസ് നയിക്കും. സർക്കാരിലെ മറ്റംഗങ്ങളെ വൈകാതെ തീരുമാനിക്കും. നൊബേൽ ജേതാവും സാമ്പത്തിക വിദഗ്ധനുമാണ് മുഹമ്മദ് യൂനുസ്. അതേസമയം ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ തുടരുകയാണ്. ബ്രിട്ടനും US രാഷ്ട്രീയ അഭയം നൽകില്ലെന്ന സൂചന നൽകിയ സാഹചര്യത്തിലാണ് ഭാരതത്തിൽ തുടരുന്നത്. ബംഗ്ലാദേശ് കലാപ സാഹചര്യത്തിൽ അതിർത്തിയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്രം നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം ചേരുകയാണ്. ഗൗതം, ഇടക്കാല പ്രധാനമന്ത്രിയുമായി മുഹമ്മദ് യൂനുസ് തുടരും, മുഹമ്മദ് യൂനുസ് അധികാരത്തിലെത്തും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം മറ്റ് മന്ത്രിമാരുടെ തീരുമാനവുമായി ബന്ധപ്പെട്ട നിലവിലെ തീരുമാനങ്ങൾ, ഒപ്പം അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം, കലാപത്തിൻ്റെ ഒരു ഗതിവിഗതികൾ, ഒപ്പം ഭാരതത്തിൽ ഷെയ്ഖ് ഹസീന തുടരുകയാണ്. രാഷ്ട്രീയ അഭയം സംബന്ധിച്ച് US UK ഒക്കെ ഏത് തരത്തിലുള്ള നിലപാടുകളാണ് ആവർത്തിക്കുന്നത്? ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇപ്പോഴും രാജ്യതലസ്ഥാനത്ത് ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. കാരണം നേരത്തെ അവർ ആദ്യഘട്ടത്തിൽ ഡൽഹിയിലേക്ക് എത്തി, പിന്നീട് ഇവിടെ നിന്നും ലണ്ടനിലേക്കോ അതല്ലെങ്കിൽ US ഒക്കെ പോകാനുള്ളൊരു ശ്രമം ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ട ഒരു പിന്തുണ ഈ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. UK ആണെങ്കിലും US ആണെങ്കിലും അവർക്ക് വിസ അനുവദിക്കാത്ത ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഇതേ തുടർന്നാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഇപ്പോഴും ഭാരതത്തിൽ തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം രൂപപ്പെട്ടത്. അതേസമയം ബംഗ്ലാദേശിൽ കലാപം അവസാനിക്കുന്നില്ല. ഇന്നലെ രാത്രിയിലും വ്യാപകമായ അക്രമ സംഭവങ്ങൾ, രാത്രിയിലും പകലുമായി വ്യാപക അക്രമ സംഭവങ്ങൾ തലസ്ഥാനമായ ധാക്കയിൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായി ആളുകൾ കൊല്ലപ്പെടുകയും അതോടൊപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങൾക്ക് തീവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന പശ്ചാത്തലമാണ് ബംഗ്ലാദേശിൽ ഉള്ളത്. ഒപ്പം ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങളും ആവർത്തിക്കുകയാണ്. ഇന്നലെയും ചിറ്റഗോങ് ധാക്കയിലും ഉൾപ്പെടെ നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ കൂടി തീവച്ച് അക്രമികൾ നശിപ്പിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ മാറ്റമില്ലാത്ത ഒരു പശ്ചാത്തലത്തിലാണ് അതിർത്തിയിൽ ഇപ്പോൾ കനത്ത ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. BSF പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശിൽ ഇത്തരം ആഭ്യന്തര സംഘർഷം ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ അവിടെ നിന്നും അനധികൃത നുഴഞ്ഞുകയറ്റം ഈ അതിർത്തിയിലൂടെ കടന്നു വരുന്ന ഒരു പശ്ചാത്തലം മുൻപ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ ഈ തവണ ഇത്തരം ആഭ്യന്തര സംഘർഷങ്ങളുടെ ഭാഗമായി പശ്ചിമ ബംഗാളിലേക്കോ അസോമിലേക്കോ ആളുകൾ കൂട്ടത്തോടെ കുടിയേറാതെ ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ അതിർത്തി രക്ഷാസേനയ്ക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ശക്തമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഗൗരവം, ഈ മുഹമ്മദ് യൂനുസ് നൊബേൽ സമ്മാനം ജേതാവാണ്, സാമ്പത്തിക വിദഗ്ധനാണ്. അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ഇടയിൽ ഒരു സമവായം ഉണ്ടായി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു യോജിച്ച ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. പ്രക്ഷോഭകാരികളടക്കം മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകളും ആവശ്യങ്ങളുമായി ഏതു തരത്തിൽ പൊരുത്തപ്പെട്ടു പോകുമെന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണോ? അതായത് കലാപം ഇതോടെ അടങ്ങാനുള്ളൊരു സാധ്യതയുണ്ടോ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ? KP, തൽക്കാലം ഈ പ്രശ്നം മുഹമ്മദ് യൂനുസിനെ മുൻനിർത്തി പരിഹരിക്കാനുള്ള ശ്രമമാണ് പട്ടാള മേധാവിയുടെയും മറ്റും ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. മാത്രമല്ല, ഒരു ഇടക്കാല ഭരണാധികാരി എന്ന നിലയിലാണ് മുഹമ്മദ് യൂനുസിനെ ഇപ്പോൾ അധികാരത്തിൽ എത്തിക്കാൻ ശ്രമിക്കുന്നത്. വളരെ വേഗത്തിൽ തന്നെ ബംഗ്ലാദേശിൽ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നാണ് പട്ടാള മേധാവി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. കാരണം നിലവിൽ കലാപം അണയുന്നില്ല. അത് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ഷെയ്ഖ് ഹസീന മാറിയതിനു ശേഷവും സംഘർഷങ്ങൾ തുടരുകയാണ്. നമുക്കറിയാം ഇതിൻ്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമാണ്. സ്വാഭാവികമായും ബംഗ്ലാദേശിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യം ബീഗം കാളിദാസിയയ്ക്കും അവരുടെ പാർട്ടിയായ ബംഗ്ലാദേശി നാഷണലിസ്റ്റ് പാർട്ടിക്കും ഒപ്പം ജമാഅത്തെ ഇസ്ലാമിക്കുമുണ്ട്. അതിനാൽ വേഗത്തിലൊരു തെരഞ്ഞെടുപ്പ് എന്ന ഒരു ഫോർമുലയാണ് ഇപ്പോൾ ഈ സൈന്യത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. അതിനാൽ ഒരു ഇടക്കാല ഭരണാധികാരി എന്ന നിലയിലാണ് ഈ നോബൽ നേതാവും അതോടൊപ്പം തന്നെ സാമ്പത്തിക വിദഗ്ധനുമായിട്ടുള്ള മുഹമ്മദ് യൂനുസിനെ ഇപ്പോൾ ഈ ബംഗ്ലാദേശിൻ്റെ അധികാരമേൽപ്പിക്കുക എന്നൊരു നീക്കത്തിലേക്ക് സൈന്യം എത്തുന്നത്. അത് പൂർണ്ണമായ മുഴുവൻ സമയ ഭരണാധികാരി എന്ന നിലയിലല്ല, മറിച്ച് ഇടക്കാല തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തെരഞ്ഞെടുപ്പ് വരെ രാജ്യത്തെ നയിക്കുക എന്ന കടമയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് യൂനുസിന് മുന്നിൽ ഉള്ളത്. അതിനാൽ സ്വാഭാവികമായും ഇപ്പോഴത്തെ ഈ ഒരു നീക്കത്തെ പ്രതിപക്ഷ പാർട്ടികൾ അംഗീകരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവാമി ലീഗിൻ്റെ ഭരണം രാജ്യത്ത് അവസാനിപ്പിക്കുക എന്നതായിരുന്നു
ഉണ്ടായിരുന്നു. ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെയും അതോടൊപ്പം തന്നെ ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നത്, സ്വാഭാവികമായും ഷെയ്ഖ് ഹസീന രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുകയും അവർ രാജ്യം വിടുകയും ചെയ്തു. അതിനാൽ സ്വാഭാവികമായും ഇടക്കാല സർക്കാരാണ് ഇനി ബംഗ്ലാദേശിൽ അധികാരത്തിൽ ഏറാൻ പോകുന്നത്. യെസ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനെ തുടർന്ന് ഇടക്കാല സർക്കാരിനെ മുഹമ്മദ് യൂനുസ് നയിക്കും. സർക്കാരിലെ മറ്റംഗങ്ങളെ വൈകാതെ തീരുമാനിക്കും. അതേസമയം തന്നെ കലാപം ബംഗ്ലാദേശിൽ അടങ്ങുന്നില്ല. ഇപ്പോഴും കലാപം സംഘർഷം അതിവേഗത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ഹൈന്ദവ ക്ഷേത്രങ്ങളും ഭവനങ്ങളുമാണ് ഇതിനകം തകർക്കപ്പെട്ടത്. അത്തരത്തിൽ അശാന്തമായ ഒരു സാഹചര്യം തന്നെയാണ് ബംഗ്ലാദേശിലൂടെ. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.